ഹായ് എവരി വൺ, പുതിയ വിശേഷങ്ങളുമായി വണ്ടർ ഫാക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. കുട്ടിക്കാലത്തെ നമ്മുടെയെല്ലാം സ്വപ്നങ്ങളെ വർണ്ണാഭരമാക്കിയിരുന്നത് ബലൂണുകളായിരുന്നു. അന്നത്തെ കഥകളിൽ, കാർട്ടൂണുകളിൽ, സിനിമകളിൽ എന്നു വേണ്ട, സ്വപ്നങ്ങളിൽ വരെ ബലൂണായിരുന്നു മെയിൻ. അന്ന് കണ്ട സ്വപ്നങ്ങളിലെ ചില ഫാൻറ്റസികൾ പൂവണിയിക്കാൻ ചിലർ ഏതറ്റം വരെയും പോകും. അത് ആകാശത്തോളം ഉയരത്തിലാണെങ്കിൽ പോലും. ആ ചിലരിലൊരാളാണ് മിസ്റ്റർ ജൊനാഥൻ ട്രാപ്പ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളിൽ ബലൂണായിരുന്നു താരം. മുതിർന്നപ്പോഴും ബലൂണിൽ പിടിച്ച് പറക്കാനുള്ള ഫാൻറ്റസി അദ്ദേഹത്തെ പിന്തുടർന്നു. അസഞ്ചർ എന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ടെക്നിക്കൽ പ്രൊജക്ട് മാനേജറിൻ്റെ കസേരയിലിരുന്നപ്പോഴും മനസ്സിലുള്ള ഈ ആഗ്രഹത്തെ അദ്ദേഹത്തിന് തടുത്തു നിർത്താനായില്ല. തൻ്റെ കസേരയിൽ തന്നെ അദ്ദേഹം ഇതിനായുള്ള പരീക്ഷണം ആരംഭിച്ചു. ഓഫീസ് ചെയറിലെ ഈ പ്രാഥമിക എക്സ്പെരിമെൻറ്റിന് ശേഷം തൻ്റെ സ്വപ്ന പദ്ധതിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. അതിനായി ഹോട്ട് എയർ ബലൂണിലൂടെയുള്ള പറക്കൽ ശാസ്ത്രീയമായി പഠിക്കുവാൻ അമേരിക്കയിലെ ആൽബർക്കയിലുള്ള ദ ബലൂൺ ഫ്ലൈറ്റ് സ്കൂളിൽ അദ്ദേഹം ചേർന്നു. അങ്ങനെ ഹോട്ട് എയർ ബലൂൺ പറത്താനുള്ള ലൈസൻസ് അദ്ദേഹം കരസ്ഥമാക്കി. പിന്നീട് നിരവധി ട്രെയിനിങ്ങുകൾക്കും പരിശ്രമങ്ങൾക്കും ശേഷം ഗ്യാസ് നിറച്ച ടോയ് ബലൂണുകളിൽ എക്സ്പെരിമെൻ്റൽ പർപ്പസിന് പറത്തുന്നതിനുള്ള ലൈസൻസ് അദ്ദേഹം നേടി. അങ്ങനെ ഈ ലൈസൻസ് കിട്ടിയതിനു ശേഷം തൻ്റെ ചെയറിൽ ബലൂൺ ബന്ധിച്ചുള്ള പറക്കൽ ജൊനാഥൻ സഫലമാക്കി. ചെയർ വേ ടു ഹെവൻ എന്നാണ് ഈ യാത്രയ്ക്ക് നൽകപ്പെട്ട പേര്. അതിനുശേഷം ഈ ടോയ് ബലൂൺ ക്ലസ്റ്ററുകൾ ഉപയോഗിച്ച് കൂടുതൽ ഉയരത്തിൽ കൂടുതൽ സമയം പറക്കാമോ എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത. ക്ലസ്റ്റർ ബലൂൺ ഉപയോഗിച്ചുള്ള പറക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സാഹസികത, ഉയർന്നു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ദിശക്കനുസരിച്ചായിരിക്കും ബലൂണിൻ്റെ സഞ്ചാരം എന്നുള്ളതാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയില്ല. അതിനാൽ തന്നെ ഈ സാഹസത്തിന് മുന്നോടിയായി വളരെയധികം ശാസ്ത്രീയമായ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. ഓരോ രാജ്യത്തിലെയും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുമായും ഇതിനായി ചർച്ചകൾ നടത്തേണ്ടതായി വരും. ഈ പറക്കലിൻ്റെ സേഫ്റ്റിയാണ് അതിലേറെ പ്രാധാന്യം. അതിനായി ടൂ വേ എയർക്രാഫ്റ്റ് റേഡിയോ, ആൾട്ടിറ്റ്യൂഡ് എൻകൗണ്ടിങ് ട്രാൻസ്പോണ്ടർ, ഏവിയേറ്റേഴ്സ് ബ്രീത്തിങ് ഓക്സിജൻ, ഏവിയേഷൻ GPS, എമർജൻസി ലൊക്കേറ്റർ ബീക്കൺ തുടങ്ങിയ നിരവധി സേഫ്റ്റി എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ക്ലസ്റ്റർ ബലൂൺ ഉപയോഗിച്ചുള്ള പറക്കലിൽ ജൊനാഥൻ ഓരോ തവണയും തൻ്റെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. 10,000 അടി ഉയരത്തിലുള്ള പറക്കൽ 15,000 അടിയിലേക്കും പിന്നീട് 18,000 അടി ഉയരത്തിലേക്കും വഴിമാറി. അതുപോലെ തന്നെ യാത്രാ ദൈർഘ്യത്തിൻ്റെ റെക്കോർഡും 10 മണിക്കൂറോളം പിന്നിട്ടിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് ചാനൽ ടോയ് ബലൂണിൽ പറന്നു കടന്ന ആദ്യത്തെയാൾ എന്ന ചരിത്രവും ജൊനാഥൻ രേഖപ്പെടുത്തി. അങ്ങനെ 2009 ഡിസ്നി മൂവിയായ അപ് റിലീസായി. ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി അവർ സമീപിച്ചത് അതിലെ കഥാപാത്രത്തെ പോലെ ബലൂണിൽ പറക്കുന്ന ജൊനാഥനെ തന്നെയായിരുന്നു. പിന്നീട് നാഷണൽ ജിയോഗ്രഫിക് ചാനൽ സ്പോൺസർ ചെയ്ത ബലൂൺ വീടിൻ്റെ പറക്കലിനെ അവർ വിശേഷിപ്പിച്ചത് ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ എക്സ്പെഡീഷൻ ഓഫ് ഓൾ ടൈം എന്നാണ്. ഈ ഫ്ലൈ ഹൗസ് എക്സ്പെഡീഷൻ നാറ്റ് ജിയോ ചാനൽ ലോകം മുഴുവൻ സംപ്രേഷണം ചെയ്തു. ഇതിനേക്കാൾ അഭിമാനകരമായി മറ്റെന്തുണ്ട് എന്നാണ് ഇതിനെപ്പറ്റി ജൊനാഥൻ അഭിപ്രായപ്പെട്ടത്. 18 അടി ഉയരമുള്ള, 250 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വീട് ക്ലസ്റ്റർ ബലൂണിലാൽ 10,000 അടിയോളം ഉയരത്തിൽ ഏകദേശം 1 മണിക്കൂറോളം പറത്തി. സമാന രീതിയിലുള്ള ഫ്ലൈ ഹൗസ് എക്സ്പെഡീഷൻ കസാസിയസ് എന്ന കമ്പനിക്ക് വേണ്ടി ജൊനാഥൻ നടത്തുകയുണ്ടായി. ഓരോ എക്സ്പെഡീഷൻ കഴിയുമ്പോഴും ജൊനാഥൻ പുതിയ ചലഞ്ചുകൾ സ്വയം കണ്ടെത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അതിരുകളില്ലാത്ത ആകാശയാത്രയെ സ്നേഹിച്ച ജൊനാഥൻ കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ ദൂരത്തേക്ക് കുട്ടിക്കാലത്തെ ഫാൻറ്റസി പോലെ ബലൂണിലൂടെയുള്ള തൻ്റെ സ്വപ്നയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെയുള്ള രസകരമായ, വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.